നമസ്കാരം. ലോ ഓഫ് അട്രാക്ഷൻ സക്സസ് സ്റ്റോറി സീരീസിലെ 7-ാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം. ലോ ഓഫ് അട്രാക്ഷൻ പ്രാക്ടീസ് ചെയ്യുന്ന ആളുകൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഫോളോ ചെയ്യേണ്ടതാണ് അതിൻ്റെ ലാസ്റ്റ് സ്റ്റേജ് ആയിട്ടുള്ള ലെറ്റ് ഇറ്റ് ഗോ എന്ന് പറയുന്ന പ്രോസസ്സ്. ഈ ലെറ്റ് ഇറ്റ് ഗോ എങ്ങനെയാണ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് വർക്ക്ഔട്ട് ആകുന്നത് എന്ന് ചോദിച്ചിട്ട് ഒരുപാട് പേര് നിരന്തരം മെസ്സേജ് ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ അഫിർമേഷനൊക്കെ എഴുതിയിട്ടുള്ള കടലാസുകൾ ഈ സ്റ്റേജിൽ കത്തിച്ച് കളയണോ എന്നൊക്കെ ചോദിച്ചിട്ട് ഒരുപാട് പേര് മെസ്സേജ് അയക്കാറുണ്ട്. അത്തരത്തിലുള്ള നിങ്ങളുടെ എല്ലാ സംശയങ്ങളെയും ദൂരീകരിക്കുന്ന ഒരു എക്സൈറ്റിംഗ് ആയിട്ടുള്ള സക്സസ് സ്റ്റോറിയാണ് ഇന്ന് നിങ്ങളുടെ മുമ്പിൽ ഷെയർ ചെയ്യാൻ പോകുന്നത്. ഈ സക്സസ് സ്റ്റോറി നമുക്ക് അയച്ചു തന്നിരിക്കുന്നത് പ്രിൻസി എന്ന നമ്മളുടെ സബ്സ്ക്രൈബർ സുഹൃത്താണ്. അവരുടെ വാക്കുകളിലൂടെ തന്നെ നിങ്ങൾക്ക് ഇപ്പോൾ ആ സക്സസ് സ്റ്റോറി കേൾക്കാം. പിന്നെ വേറൊരു സംഭവം ഉണ്ടായിരുന്നു, ഞാനത് അതും പറയാൻ പറ്റിയില്ല. ഞാനൊരു 6 മാസം മുൻപ് ഇങ്ങനെ ഡോക്ടറെ കൺസൾട്ട് ചെയ്ത സമയത്ത് ഇങ്ങനെ മെഡിസിൻസ് എഴുതാനായിരുന്നു, മീൻസ് വൈറ്റമിൻ അങ്ങനത്തെ എന്തോ സപ്ലിമെൻറ്റ്സ് പോലത്തെ എന്തോ സംഭവമാണ്. അപ്പോൾ 1 മന്ത് കഴിക്കാൻ പോകണം. അപ്പോൾ ഞാൻ 1 മന്ത് ിലേക്കുള്ള ഒരുമിച്ച് വാങ്ങി. പക്ഷേ അത് ഞാൻ 1 മന്ത് കംപ്ലീറ്റ് ഞാൻ കഴിച്ചിട്ടുണ്ടായില്ല. അതിനിടയ്ക്ക് വെച്ച് ഞാൻ അത് സ്റ്റോപ്പ് ചെയ്തു. അപ്പോൾ എൻ്റെ കയ്യിൽ ഒരു 10 ടാബ്ലറ്റിൻ്റെ ഒരു സ്ലിപ്പ്, ഒരു 10 ടാബ്ലറ്റ് മൊത്തമായിട്ടുള്ളതുണ്ടായിരുന്നു, ഞാൻ ഉപയോഗിച്ചിട്ടുണ്ടായില്ല. അത് 10 എണ്ണത്തിന് 250 രൂപ വരും. അപ്പോൾ അത് കുറേ ആയി, 6 മാസം മുന്നേട്ട് വാങ്ങിയതാണ്. അപ്പോൾ ഞാനത് ഇങ്ങനെ ഷെൽഫിലിട്ട് വെച്ചായിരുന്നു. അപ്പോൾ ഞാൻ കുറച്ച് ദിവസം മുൻപ് ഷെൽഫ് ഇങ്ങനെ തുറന്നപ്പോൾ അത് കണ്ടപ്പോൾ അമ്മ പറഞ്ഞു, അയ്യോ അത് ഉപയോഗിക്കാതെ തിരിച്ചു കൊടുത്താൽ കിട്ടൂലേ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ആ കിട്ടും എന്ന് പറഞ്ഞു. ആക്ച്വലി 6 മന്ത് ബാക്കുള്ള പർച്ചേസ് ചെയ്തൊന്നും മെഡിക്കൽ ഷോപ്പിൽ കൊടുത്താൽ അവർ റീഫണ്ട് ചെയ്യുമോ അങ്ങനെയൊന്നും ചെയ്യില്ല. പക്ഷേ ഞാനത് കൊണ്ടുപോയി, കൊണ്ടുപോയിട്ട് ഞാൻ ആ ഷോപ്പിൽ പോയി. ഷോപ്പിൽ പോയപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ ഇതിവിടുന്ന് പർച്ചേസ് ചെയ്തതാ, പക്ഷെ ഞാനത് പൊട്ടിച്ചിട്ടില്ല, തിരിച്ച് എടുക്കുമോ എന്ന് ചോദിച്ചു. അപ്പോൾ അവർ അങ്ങനെ കൊടുത്തപ്പോൾ എനിക്ക് സാധാരണ ഇതിൽ നമുക്ക് എന്തൊരു ടെൻഷൻ ഉണ്ടോ, മീൻസ് ഇത് റിജക്റ്റ് ചെയ്യുമോ, അവർ തരില്ല എന്ന് പറയുമോ എന്ന്. കുറഞ്ഞ 6 മാസം മുൻപ് എൻ്റെ കയ്യിൽ ബില്ലുമില്ല. അപ്പോൾ ഞാനത് കൊടുത്തിട്ട് ഞാൻ പിന്നെ ആ ഭാഗം ചിന്തിക്കാതെ വേഗം ഹെഡ്സെറ്റ് ചെവിയിൽ വെച്ചിട്ട് വേറെ എന്തെങ്കിലും ശ്രദ്ധ ഇങ്ങനെ കൊടുത്തു മനഃപൂർവ്വം. അപ്പോൾ അവർ പെട്ടെന്ന് ആ പയ്യൻ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ അതിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് ബില്ല് ഉണ്ടാക്കി അതിൻ്റെ മാനേജറെ കൊണ്ടുപോയി കാണിച്ചു. എനിക്ക് എന്നിട്ട് ആ കാശ് തിരിച്ചു വന്നു. 6 മാസം എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്ന മരുന്നാണത്. അപ്പോൾ എനിക്കത് ഭയങ്കര അത്ഭുതമായിട്ടാണ് തോന്നിയിട്ടുള്ളത്. ലോ ഓഫ് അട്രാക്ഷൻ പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഏത് ടൂൾ വേണമെങ്കിലും തിരഞ്ഞെടുക്കാം. വിഷ്വലൈസേഷൻ, അഫിർമേഷൻ തുടങ്ങിയ ഏത് ടൂൾ വേണമെങ്കിലും ലോ ഓഫ് അട്രാക്ഷൻ പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം. പക്ഷേ നിങ്ങളുടെ ക്യാരക്ടറിനനുസരിച്ചിട്ടുള്ള ഒരു എക്സാക്റ്റ് ടൂൾ ആയിരിക്കണം നിങ്ങൾ തിരഞ്ഞെടുക്കേണ്ടത്. പക്ഷേ ഏത് ടൂൾ ഉപയോഗിച്ചു കഴിഞ്ഞാലും അതിൻ്റെ ലാസ്റ്റ് ലെറ്റ് ഇറ്റ് ഗോ എന്ന് പറയുന്ന ഈ പ്രോസസ്സ് മസ്റ്റായിട്ട് നിങ്ങൾ ഫോളോ ചെയ്തിരിക്കണം. അങ്ങനെ ചെയ്യാതിരുന്നാൽ എന്താണ് സംഭവിക്കുക? നിങ്ങളെപ്പോഴും ആ ഒരു വിഷയത്തെപ്പറ്റി തന്നെ ചിന്തിച്ചുകൊണ്ടിരിക്കും. നിങ്ങളുടെ ലൈഫിലുണ്ടാകുന്ന ഓരോ ഇവൻസിലും ലോ ഓഫ് അട്രാക്ഷൻ്റെ റിസൾട്ട് നിങ്ങളിലേക്ക് വരുന്നുണ്ടോ എന്ന് നിങ്ങൾ ഒബ്സർവ് ചെയ്തുകൊണ്ടിരിക്കും. ഓരോ വട്ടവും ഓരോ ഇവൻറ്റും കഴിയും തോറും നിങ്ങൾക്ക് കൂടുതൽ കൂടുതൽ എക്സ്പെക്റ്റേഷൻ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. ആ എക്സ്പെക്റ്റേഷൻ മീറ്റ് ചെയ്യുന്ന ഇവൻസ് അല്ലെങ്കിൽ റിസൾട്ട് നിങ്ങളിലേക്ക് വന്നില്ല എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കത് ഡിസപ്പോയിൻമെൻറ്റ്സ് ഉണ്ടാക്കും. ഈ ഡിസപ്പോയിൻമെൻറ്റ്സ് വറീസ് ഉണ്ടാക്കും. വറീസ് സ്വാഭാവികമായിട്ടും നിങ്ങളിലുള്ള വിശ്വാസത്തെ കാർന്നു തിന്നാൻ തുടങ്ങും. ലോ ഓഫ് അട്രാക്ഷൻ റിസൾട്ട് നിങ്ങളിൽ നിന്ന് ലേറ്റ് ആയിക്കൊണ്ടിരിക്കും, അല്ലെങ്കിൽ വിശ്വാസം പൂർണ്ണമായിട്ടും തകർന്ന് നിങ്ങൾക്ക് ആ ഒരു റിസൾട്ട് ലഭിക്കാതെ തന്നെ വരും. അതുകൊണ്ട് തന്നെ ലെറ്റ് ഇറ്റ് ഗോ എന്ന് പറയുന്ന ഈ പ്രോസസ്സ് എല്ലാ ലോ ഓഫ് അട്രാക്ഷൻ പ്രാക്ടീസസിന് ശേഷവും നിങ്ങൾ തീർച്ചയായിട്ടും ഫോളോ ചെയ്യുക. ആ ഒരു വിഷയത്തെപ്പറ്റി അമിതമായി ചിന്തിക്കുന്നത് നിർത്തിയിട്ട് അതിൻ്റെ റിസൾട്ട് ഒബ്സർവ് ചെയ്യുന്നത് നിർത്തുക എന്ന് മാത്രമാണ് ലെറ്റ് ഇറ്റ് ഗോ എന്ന് പറയുന്ന ഈ പ്രോസസ്സിലൂടെ നിങ്ങൾ ചെയ്യേണ്ടത്. അല്ലാതെ മറ്റൊരു രീതിയിലുള്ള കാര്യങ്ങളും നിങ്ങൾ ചെയ്യേണ്ടതില്ല. ഈ വീഡിയോ ലോ ഓഫ് അട്രാക്ഷൻ പ്രാക്ടീസ് ചെയ്യുന്ന നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ഷെയർ ചെയ്ത് നൽകുക. കാരണം അറിവ് പ്രകാശം പോലെ പരക്കട്ടെ.